ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്ലാസ് 7 ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പോണി എക്സ്പ്രസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി ഭാഗങ്ങളും കൂടി എടുത്തു. അപ്പൊ അതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ദ സ്പീഡ് വാസ് എ ബോണസ് ഇഫ് കട്ട് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ് ടു അബൌട്ട് 10 ഡേയ്സ്. സ്പീഡ് ഒരു ബോണസായി മാറുകയായിരുന്നു. കാരണം ആവറേജ് ഡെലിവറി ടൈം പല ആഴ്ചകൾ എടുക്കുമായിരുന്നു സാധാരണ. അത് അബൌട്ട് 10 ഡേയ്സ്, 10 ദിവസം കൊണ്ടൊക്കെ മെസ്സേജസ് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ദ ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് വാസ് മെയ്ഡ് ഇൻ 7 ഡേയ്സ് ആൻഡ് 17 ഹവേഴ്സ്. അതിലെ ഏറ്റവും വേഗതയേറിയ ദൂരം പോയത് 7 ദിവസം കൊണ്ടും 7 മണിക്കൂറുകളും എടുത്തിട്ടാണ്. ദിസ് റെക്കോർഡ് വാസ് സെറ്റ് ബൈ ദ റൈഡർ കാരിയിങ് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഫസ്റ്റ് മെസ്സേജ് ടു ദ US കോൺഗ്രസ്. ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് എബ്രഹാം ലിങ്കന്റെ ഫസ്റ്റത്തെ മെസ്സേജ് US കോൺഗ്രസിലേക്ക് കൊണ്ടുപോയ റൈഡറാണ്. ദ പോർ റൈഡേഴ്സ് ഹാഡ് ടു റൈഡ് ത്രൂ അൺനോൺ ടെറൈൻസ്. ഈ പാവം റൈഡേഴ്സിന് അറിയാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. സം റൂട്ട്സ് എക്സ്പോസ്ഡ് ദം ടു അറ്റാക്ക് ഫ്രം റെഡ് ഇന്ത്യൻസ് ആൻഡ് ലെഡ് ദം ത്രൂ ഡേഞ്ചറസ് ടെറിട്ടറീസ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഒരുപാട് അപകടങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. റെഡ് ഇന്ത്യൻസ് അവരെ ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് ഫോർ റൈഡേഴ്സ് ലിസ്റ്റഡ് വൺ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ്. ഇവർക്ക് വേണ്ടിയിട്ട്, ഈ പോണി എക്സ്പ്രസിലെ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ, ന്യൂസ് പേപ്പർ പരസ്യങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഫൻസ് പ്രിഫേർഡ്, അനാഥരെയാണ് പരിഗണിക്കുന്നത് എന്ന്. ടു എക്സൈറ്റിംഗ് ദ പോണി എക്സ്പ്രസ് വാസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ്. ഈ പോണി എക്സ്പ്രസ് ഒരു ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ് ആയിരുന്നു, അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ലാസ്റ്റഡ് ഫോർ ഓൺലി 19 മന്ത്സ്. അത് ആകെ 19 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈ ദെൻ ദർ വാസ് എ ടെലഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. അതിനുശേഷം ടെലഗ്രാഫ് ലൈൻ, ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് ടെലഗ്രാഫ് ലൈനുകൾ എത്താൻ തുടങ്ങി. ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഫാസ്റ്റർ വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. അത് മെസ്സേജസ് എത്തിക്കുന്നതിന് പറ്റിയ ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ പറ്റിയൊരു വഴിയായിരുന്നു. ബട്ട് ദ ഇൻവെൻഷൻ ഓഫ് ദ റേഡിയോ ബോട്ട് ഇൻ എ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ റേഡിയോയുടെ കണ്ടുപിടുത്തം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ രംഗത്ത് ഒരു വലിയ മാറ്റം തന്നെ, റെവല്യൂഷണറി ചേഞ്ച്, വിപ്ലവകരമായ മാറ്റം തന്നെ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം നമുക്ക് ദ പോണി എക്സ്പ്രസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. അതിൽ പോണി എക്സ്പ്രസിന് നമുക്ക് കുറച്ച് ആരോ മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓൾറെഡി തന്നിട്ടുള്ളത് ഫ്രെയ്റ്റ് കമ്പനി ആൻഡ് റഗ്ഡ് റൂട്ട്, രണ്ടെണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് പോണി എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്തൊക്കെയാണോ മനസ്സിലേക്ക് വരുന്നത് അത് മാത്രം അത് എഴുതാം. അപ്പൊ നമുക്ക് ഇത്രയും വായിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 എണ്ണം എഴുതാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ്. 2, ലെതർ ബോക്സ്. നമുക്കറിയാം ലെതർ ബോക്സിലായിരുന്നു അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 3, ഓർഫൻ പ്രിഫേർഡ്, അനാഥരെയാണ് ആവശ്യം, പരസ്യമാണത്. 4, അൺനോൺ ടെറൈൻസ്, അറിയപ്പെടാത്ത വഴികളിലൂടെയൊക്കെ അവർക്ക് സഞ്ചരിക്കണമായിരുന്നു. 5, ലൈറ്റ് വെയ്റ്റ് റൈഡേഴ്സ്, അധികം ഭാരമില്ലാത്ത, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, സ്ലിം ആയിട്ടുള്ള, മെലിഞ്ഞ ആൾക്കാരെ ആയിരുന്നു ആവശ്യം. അതിനടുത്തത് ഡേഞ്ചറസ് ടെറിട്ടറീസ്, വളരെ അപകടകരമായ സ്ഥലങ്ങളിലൂടെയൊക്കെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്കൊരു വാചകം അത് വായിക്കാൻ തന്നിട്ടുണ്ട്. ദ പോണി എക്സ്പ്രസ് റൈഡേഴ്സ് വേർ ചൂസൺ ഫോർ ദർ ലൈറ്റ് വെയ്റ്റ് ആസ് വെൽ ആസ് ദർ റൈഡിംഗ് എബിലിറ്റി. അപ്പോ ഈ വാചകത്തിന്റെ പ്രത്യേകത എന്താ? ഈ വാചകം ഒന്നും കൂടി ശ്രദ്ധിക്കൂ. ദ പോണി എക്സ്പ്രസ് റൈഡേഴ്സ് വേർ ചൂസൺ ഫോർ ദർ ലൈറ്റ് വെയ്റ്റ്, ദേ വെർ ഓൾസോ ചൂസൺ ഫോർ ദർ റൈഡിംഗ് എബിലിറ്റി. ഇത് രണ്ട് വാചകങ്ങളാണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദേ വെർ ഓൾസോ എന്നുള്ളത് മാറ്റിയിട്ട് ആസ് വെൽ ആസ് എന്ന് കൂട്ടിച്ചേർത്തു. അപ്പോ ദ പോണി എക്സ്പ്രസ് റൈഡേഴ്സ് വിൽ ചൂസൺ ഫോർ ദർ റൈറ്റ് വെയ്റ്റ് ആസ് വെൽ ആസ് ദർ റൈഡിംഗ് എബിലിറ്റി. രണ്ട് തവണ ചൂസൺ എന്നുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആസ് വെൽ ആസ് എന്ന് ചേർത്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ഇവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതില് ഡ്രൈവ് എ കാർ ആൻഡ് റൈഡ് എ ബൈക്ക്, ഇത് രണ്ടും ചൂസ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് റൈഡ് എ ബൈക്ക്. എനിക്ക്
കാറും ഡ്രൈവ് ചെയ്യാനറിയാം, അതുപോലെ ബൈക്കും റൈഡ് ചെയ്യാനറിയാം എന്ന് ആസ് വെൽ ആസ് ഉപയോഗിച്ച് ഒരൊറ്റ വാചകമാക്കി ഇതുപോലെ എഴുതാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഉണ്ട്, സെയിം ആക്ടിവിറ്റിയാണ് ഇത്. ഇതിലുള്ളവർക്ക് കൂട്ടിച്ചേർത്ത് ഇതുപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒന്ന് തന്നിട്ടുള്ളത്, മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്. എന്റെ ഫ്രണ്ട് ബേബിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ് വരയ്ക്കാനും പറ്റും, അതുപോലെ പോർട്രേറ്റ്സ് പെയിന്റ് ചെയ്യാനും പറ്റുമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ രണ്ട് കഴിവുകളെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് ആസ് വെൽ ആസ് വെച്ചിട്ട് ചെയ്യണം. അപ്പൊ ചെറിയ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. മൈ മദർ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജസ് ആസ് വെൽ ആസ് ടെൽ ജോക്സ്. എന്റെ അമ്മയ്ക്ക് രണ്ട് ലാംഗ്വേജസ്, രണ്ട് ഭാഷകളിൽ സംസാരിക്കാനും പറ്റും, അതുപോലെ തമാശകൾ പറയാനും പറ്റും. അടുത്തത്, മൈ ബ്രദർ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് പ്ലേ ചെസ്. എന്റെ ബ്രദറിന് ക്രിക്കറ്റ് കളിക്കാനും അറിയാം, അതുപോലെ തന്നെ ചെസ്സും കളിക്കും. അടുത്തത്, മൈ സിസ്റ്റർ ക്യാൻ കുക്ക് ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്സ്. എന്റെ സിസ്റ്റർ, എന്റെ സഹോദരി നന്നായിട്ട് കുക്കും ചെയ്യും, അതുപോലെ തന്നെ പോർട്രേറ്റ്സും പെയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ എക്സാമ്പിൾസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ചില എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ കൂടുതൽ കൂട്ടുകാരെ കണ്ടുപിടിക്കുക, അത് കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റു കൂട്ടുകാർക്കും കൂടി ഉപകാരമായിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് മറ്റൊന്നും കൂടി നോക്കാനുണ്ട്. ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ ഹെഡ് മാസ്റ്റർ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്ററിനെയും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹെഡ് മാസ്റ്റർ ഒരാളാണ്, അപ്പോൾ ഈസ് മതി. നമ്മൾ ആർ എപ്ലൈ യൂസ് ചെയ്യുക, ഒരുപാട് പേരുണ്ടാവുമ്പോൾ. ഇവിടെ ഫസ്റ്റത്തത് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ അല്ല, കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് പേര് വരുമ്പോൾ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യത്തെ ടീച്ചേഴ്സിന് വെച്ചിട്ടാണ് ആറ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുപോലെ ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ഗിവ്സ് അസ് ലൈറ്റ്. ഇവിടെ സ്റ്റാർസ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർസ് ഒരുപാടുണ്ട് അല്ലെ. പക്ഷെ മൂൺ ഒന്നേ ഉള്ളൂ, ഗിവ്സ് ഒന്ന്, സിംഗുലർ വേർഡാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന മൂണിനെ വെച്ചിട്ടാണ് അവിടെ ഗിവ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നതിനെ വെച്ചിട്ടാണ് രണ്ടാമത്തെ വെർബ് വരുന്നത്, വെർബ് വരുന്നത് തന്നിട്ടുള്ള രണ്ടു പേര്. ഇപ്പൊ മൂണിനെയും സ്റ്റാർസിനെയും എടുത്തിട്ടുണ്ടെങ്കിൽ മൂണിന് ആദ്യത്തേത് മൂണാണ്, അപ്പോൾ ഒരു മൂണേ ഉള്ളൂ, അതുകൊണ്ട് സിംഗുലർ വെർബായി. അവിടെ ആദ്യത്തേത് ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും ആണ്. അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് ടീച്ചേഴ്സ് ആണ്, അത് പ്ലൂരലാണ്, അപ്പൊ വെർബും പ്ലൂരലായി. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ റേഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് റേഡിയോ ആ ഒരു ഭാഗം വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ റേഡിയോ എന്നുള്ള ഈ ഒരു മുഴുവനിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസിന്റെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കാണാത്തതുണ്ടായിട്ട് തീർച്ചയായും കാണാം കേട്ടോ, മുഴുവനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്, അതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് മെസ്സേജസിലെ മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും അതിലുണ്ട്. അപ്പൊ അതും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം അതിന്റെ പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് കാണാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെലിവിഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടെലിവിഷന്റെ നമുക്കൊന്ന് നോക്കാം അല്ലെ. ദ ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദ മിറാക്കിൾസ് ഓഫ് സയൻസ്. ടെലിവിഷൻ, ടി വി, സയൻസിലെ ഒരു അത്ഭുതമാണ്, അത്ഭുതങ്ങളിൽ ഒന്നാണ്. ചില ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടല്ലോ അല്ലെ സയൻസിലെ, ശാസ്ത്രത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ടെലിവിഷൻ. ഇറ്റ് ഈസ് നോട്ട് എൻ ഇഡിയറ്റ് ബോക്സ്, അതൊരു മന്ദബുദ്ധികളുടെ അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വിഡ്ഢിപ്പെട്ടിയല്ല, ബട്ട് എ മാജിക് കാർപ്പറ്റ്, പക്ഷേ ഒരു മാന്ത്രിക പരവതാനിയാണ്. ഡു യു നോ ഹൂ ഇൻവെന്റഡ് ദ ടെലിവിഷൻ? നിങ്ങൾക്കറിയാമോ ആരാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് എന്ന്? ഇറ്റ് വാസ് എ സ്കോട്സ് മാൻ നെയ്ഡ് ജയൽ ബെയ്ഡ്. അതൊരു സ്കോട്ടിഷ്കാരനായിട്ടുള്ള ജയൽ ബെയ്ഡ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ബെയ്ഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രസന്റ് മൂവിംഗ് ആൻഡ് ലിവിംഗ് പിക്ചേഴ്സ് ഓഫ് മെൻ ആൻഡ് ഇവന്റ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പം ബെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്താ, സ്ക്രീനിൽ മനുഷ്യരുടെയും അതുപോലെ ഓരോ സംഭവങ്ങളുടെയും ഒക്കെ മൂവിംഗ് ആയിട്ടുള്ള ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇൻ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ ഇറ്റ് വാസ് ഓൺലി ഇൻ മോണോക്രോം. മോണോക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പണ്ടൊക്കെ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളും ചിത്രങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദ കളർ ടെലിവിഷൻ ബിക്കം പോപ്പുലർ ഇൻ ദ 1970s. 1970s കളർ ടിവി, കളർ ടെലിവിഷൻസ് ഒക്കെ പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. ഇറ്റ്സ് വേർസ്റ്റ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ പവർഫുൾ മീഡിയം. ഒരു പവർഫുൾ ആയിട്ടുള്ള മീഡിയം, ഒരുപാട് അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മീഡിയമാണ് ടെലിവിഷൻ. ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി അണ്ടർ എസ്റ്റിമേറ്റ്.
മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സാങ്കേതിക വിദ്യയാണ് ടി വി. ഇറ്റ് ഈസ് ഇൻ ഡീപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് സോഴ്സസ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് എൻലൈറ്റ്മെന്റ് ഫോർ ഓൾ. എന്റർടൈൻമെന്റ് നമ്മുടെ ചാനലിന്റെ പേര് ഇൻഫോർടൈൻമെന്റ് എന്നാണല്ലേ, ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, അതുപോലെ ഇൻഫോർമേഷൻ എൻലൈറ്റ്മെന്റ് പ്രബുദ്ധത. അപ്പം എന്റർടൈൻമെന്റിനും അതുപോലെ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു വലിയ സോഴ്സാണ് ടി വി. പ്രോഗ്രാംസ് ഓൺ സബ്ജക്ട്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങള്, ന്യൂട്രീഷൻ, പോഷക കാര്യങ്ങള്, ഫാമിലി പ്ലാനിംഗ്, കുടുംബ ആസൂത്രണം ആൻഡ് അഗ്രികൾച്ചർ, കൃഷി, ഇതൊക്കെ ഈ സബ്ജക്റ്റിലൊക്കെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും. ഇമ്മൻസ് ഹെൽപ്പ് ടു മെൻ ആൻഡ് വുമൺ, അത് ഒരുപാട് ഹെൽപ്പാണ് ചെയ്യുന്നത് ആണുങ്ങൾക്കും അതെ, അതുപോലെ തന്നെ പുരുഷന്മാർക്കും അതെ, സ്ത്രീകൾക്കും അതെ, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയസ്, റൂറൽ ആയിട്ടുള്ള ഏരിയസ്. ഒരുപാട് അർബൻ, അതായത് എന്താ പറയുക, ടൗൺ ഏരിയസ് അല്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ടി വിയാണ്. അവർക്കൊന്നും ഇന്റർനെറ്റ് ഒന്നും അധികമായിട്ട് ഇപ്പോൾ ആരും നോക്കുന്നൊന്നുമില്ല, അവിടേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ടി വിയാണ് അവരുടെയൊക്കെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വർക്കില് ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ദ വേർഡ് വേർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ, മൂന്നാമത്തത് റീഡ് ദ പാസേജ് ദ ടെലിവിഷൻ, ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ആൻഡ് റൈറ്റ് ദർ മീനിങ്സ് എന്നാണ്. അപ്പൊ ടെലിവിഷൻ നമ്മൾ വായിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടും തോന്നാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ്: അപ്പീൽ, ഗൗരവമായി അഭ്യർത്ഥിക്കുക, ഓഡിയോ വിഷ്വൽ, ദൃശ്യ ശ്രവ്യ സംബന്ധിയായ, എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം, അതുപോലെ മോണോക്രോം, ഏകവർണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫാറ്റിക്, തളർച്ച ആൻഡ് റിലീവ്ഡ്, ആശ്വാസ ഹേതുവായ. അപ്പോ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ചെയ്യാം, റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് കുറെ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് മിസ്, എനിക്കൊരു ഹായ് പറയാമോ, മൈ നെയിം ഇസ് അതുല്യ. അതുല്യക്ക് ഒരു ബിഗ് ഹായ്. ടീച്ചർ, എനിക്കൊരു ഹായ് തരാമോ, മൈ നെയിം ഇസ് അൽത്താഫ്. അൽത്താഫിനും ഒരു ബിഗ് ഹായ്. ഹായ് ടീച്ചർ, ആയും വൈഗ, തിരിച്ച് ഹായ് തരുമോ? തീർച്ചയായും. വൈഗയ്ക്കും ഒരു ഹായ്, സോറി, വൈഗയ്ക്കും ഒരു ബിഗ് ഹായ്. പിന്നെ ഒരു ഹായ് തരാമോ അസ്ലം നിസാർ. അസ്ലം നിസാറിനും ഒരു ബിഗ് ഹായ്. അതുപോലെ അയാം റിഷാൻ, ടീച്ചർ പ്ലീസ് ഹായ് പറയാമോ? തീർച്ചയായും. റിഷാനും ഒരു ബിഗ് ഹായ്. പിന്നെ അലീന പ്രകാശ്, അലീന പ്രകാശിനും ഒരു ബിഗ് ഹായ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീഡിയോസ് എല്ലാവരും കാണാം. പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിന്റെ വീഡിയോസും ഉണ്ട്, അതുപോലെ റേഡിയോയുടെ മലയാളത്തിൽ വിവരിക്കുന്ന വീഡിയോയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്.